ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പുറപ്പെടുകയാണ്. ഒരു ചെറിയൊരു ട്രിപ്പ്. നമ്മൾ ഇവിടെ പെരുമണി നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള പ്രാക്കുളം സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പം നേരെ നമുക്ക് യാത്ര തുടരാം. അപ്പം ഞങ്ങളോടൊപ്പം നിങ്ങളും പോരില്ലേ? അപ്പം കൂട്ടുകാരെ, ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. വൈകുന്നേരം 4:30 ആണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. യെസ്, എൻ്റെ ഫാമിലിയും ഹസ്സും പിന്നെ ചേട്ടത്തിയും മക്കളും ഉൾപ്പെടെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പം നമുക്ക് പോകാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മള് പ്രാക്കുളത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ കാണും? 6 കിലോമീറ്റർ. ആ, ഇനി ഒരു 6 കിലോമീറ്റർ കൂടെ ആയാൽ നമ്മൾ പോകേണ്ട സ്ഥലം എത്തും. നമ്മൾ കാഞ്ഞാവിളി എത്തിയിരിക്കുകയാണ്. വളവുകളാണ്. അപ്പൊ ഡ്രൈവ് ചെയ്ത് വരുന്നവര്, കാറിലൊക്കെ വരുന്നവര് നല്ല സൂക്ഷിച്ചൊക്കെ വരണം. ഈ കാണുന്നതാണ് നമ്മുടെ പ്രാക്കുളം NSS സ്കൂള്. പ്രാക്കുളത്തേക്കുള്ള ബസ് റൂട്ട് ഇവിടാണ് അവസാനിക്കുന്നത്. കേട്ടിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നല്ല ത്രില്ലി ഇരിക്കുകയാണ്. എവിടെ പോകുന്ന അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. എവിടാ പോകുന്നതെന്ന് പോലും അറിയാതെ ഇന്നങ്ങ തുള്ളിയായി. നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ. കറക്റ്റ് 5 മണിക്ക് തന്നെ ഇവിടെ എത്തി. അരമണിക്കൂറേ എടുത്തുള്ളൂ എൻ്റെ വീട് പെരുമണി നിന്ന് ഇവിടെ എത്താനായിട്ട്. അങ്ങനെ സാമ്പ്രാണിക്കൊടി വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു കുരിശടിയുണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ വേണം പോകാൻ. അവളേ താറാവിനെ കണ്ടിട്ടില്ലാത്തതിൻ്റെ ഒരു വെപ്രാളമായി കാണിക്കുന്നത് കേട്ടോ. ഇറ്റലിയിൽ നിന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന കുരിശടിയാണ് ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് നമുക്കിവിടെ നിന്ന് യാത്ര പുറപ്പെടാം. ഇന്ന് അക്കരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുരീപ്പുഴ തീർത്ഥാടന കേന്ദ്രമായ പള്ളി കാണാൻ പറ്റും. ഒരു വള്ളം പോയി. പോകാനായിട്ട് ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. നമുക്ക് അതിൽ കയറി നമ്മൾ കാണാൻ പോകുന്ന ഐലൻഡിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ഐലൻഡിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. നല്ല വെയിലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കുരീപ്പുഴ കാവനാട് പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലേ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഐലൻഡ് കാണാൻ കഴിയും. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഐലൻഡ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ആൾക്കാർ ഇറങ്ങി നിൽക്കുന്ന കണ്ടോ. നമ്മുടെ കൂടാതെ തന്നെ വേറെയും 2 ബോട്ടിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. കണ്ട ഇറങ്ങാനായിട്ട് ബോട്ട് അടുപ്പിച്ചു എൻ്റെ ഫോൺ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടത്തിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടി മാറി. മോനെയും കൂടെ കൂടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുമായിട്ട് പോകാം. നമുക്ക് ഒരു കാരണവശാലും പേടിക്കണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾ കളിക്കുന്ന കാണാവോ നിങ്ങക്ക്? വൈകി എപ്പിയൊക്കെ അവിടെ തകർക്കുകയാണ്. ഇവിടെ കളിക്കുന്ന ആ കുഞ്ഞും അമ്മയൊക്കെ നല്ലിലേ ഉള്ളവരാണ്. അവർ ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടെ നല്ല തിരക്കായിരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഞാനും വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ നോക്കിക്കേ, എൻ്റെ മോൻ ലക്കിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് തോന്നുന്നത്. എത്ര നിർബന്ധിച്ചിട്ട് അവൻ ഇറങ്ങുന്നില്ല. അവനും ഹസും കൂടി അവിടെ തന്നെ നിൽക്കുക. അതുകൊണ്ട് ഹസിന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വേറൊരു ടീം എത്തിയിട്ടുണ്ട്. പള്ളിമുക്കിൽ നിന്ന് വേറൊരു ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു ബോട്ട് പോകുന്ന നമുക്ക് കാണാം. അത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇറങ്ങി നടന്നോന്നാണ് നമ്മുടെ കൂടെയുള്ള ആ ചേട്ടന്മാർ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ആ ഒരു ബലത്തിലാണ് നമ്മൾ ഈ ഇറങ്ങി നടക്കുന്നത്. അടുത്ത ബോട്ടിൽ അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്.
ഇവിടെ ഇപ്പോ അറിഞ്ഞറിഞ്ഞ സ്ഥലത്തിന്റെ ആ ഭംഗിയും ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈകയുടെ കളി കണ്ടോ? നമ്മൾ കണ്ട നമ്മളെ കണ്ണത്താ ദൂരത്തായിട്ട് നമ്മുടെ കായൽ പരന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കണ്ടോ കായൽ കാണാത്ത സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളാ, അതുകൊണ്ടാ ഇത്ര കളി. ടുത്തായിട്ടൊരു വള്ളം വന്നിട്ടുണ്ട്, അതിനകത്ത് മീനുണ്ടോ എന്നൊന്ന് നോക്കാം. ചേട്ടാ മീനുണ്ട് അതിനകത്ത്? മീൻ കുറവാണ് കേട്ടോ, അതുകൊണ്ട് ഒരു കണമ്പുകീരം കണ്ടോ. വലയിൽ നിന്ന് മീന് എടുത്തിങ്ങോട്ട് മാറ്റുന്നതേ ഉള്ളു, നമുക്ക് അപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മുടെ കണ്ടൽ കാടുണ്ട്, അതിലെ മരത്തിൽ കയറ്റാനായിട്ട് ആ ചേട്ടൻ മോളെ സഹായിക്കുകയാണ്. ചേട്ടൻ്റെ അടുത്ത് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം. ഇത് നമ്മൾ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. അതിൻ്റെ മധ്യഭാഗമാണ് ഈ കാണുന്നത്. ആ മധ്യഭാഗത്താണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്നത്. ഇത് ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ഡ്രെഡ് ചെയ്ത മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തനിയെ കളിച്ചതാണ് ഈ കണ്ടൽ ചെടികളെല്ലാം. ഈ കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ 8 അണമാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. ഇവിടെ 5 അണമുണ്ട്. അത് 5 അണം എന്ന് പറഞ്ഞാൽ ഉപ്പൂട്ടി, ചെറു ഉപ്പൂട്ടി, നക്ഷത്ര കണ്ടൽ, മഞ്ഞക്കണ്ടൽ, കാന്തൻ കണ്ടൽ. ഈ 5 തരം കണ്ടൽ ഇന്നിപ്പം ഈ ഭാഗത്തുണ്ട്. ഇത് നമ്മൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണിത്. തീർച്ചയായും അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ വരണം. കൂടുതൽ ആൾക്കാരും വരണം. ഇത് കൊല്ലം DTPC കീഴിലാണ്, ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഇപ്പം ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് 2.5 വർഷമായി. തിരക്കുണ്ടോ ഇവിടെ? നല്ല തിരക്കാണ്, അവധി ദിവസമൊക്കെ നല്ല തിരക്കാണ്. ഇന്നിപ്പോ അവധി അല്ലാത്തതുകൊണ്ടാണ്, എന്നിട്ട് പോലും ഇവിടെ തിരക്കുണ്ട്. ഓരോ ബോട്ടിലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങളും തീർച്ചയായും ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മേളിൽ കയറി ഇരിക്കുകയാണ്. ലക്കി മോയിന്റെ പേടി അല്പം മാറ്റിക്കൊണ്ട് താഴെ ഇറങ്ങുന്നില്ല. ഞാൻ എടുത്ത് കൈ വെച്ചിട്ടിരിക്കുക. ലക്കി ഇറക്കട്ടെ അമ്മ, അവന് പേടിയാണ്. നമുക്കന്ന് അങ്ങോട്ട് പോകാം, ഞങ്ങൾ അന്നേരം അങ്ങോട്ട് പോയിട്ട് വരാം. കണ്ടച്ചെടിയുടെ സമയത്തോടി പോയപ്പോഴേ അവിടെ അല്പം ചെളി ഉണ്ടായിരുന്നു. നീന്താൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് പെട്ടെന്ന് നടന്നു മാറി. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ വരുമ്പോൾ കണ്ടൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അവിടെയാണ് അല്പം ചെളിയുള്ളത്. മറ്റൊരിടത്തും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് നടന്നു പോകാം. അക്കരയുള്ള കുരീപ്പുഴ പള്ളിയും അക്കരയിലെ മറ്റ് ദൃശ്യങ്ങളുമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാവനാട് പാലം കാണാൻ പറ്റും. നമ്മൾ ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഐലൻഡ് നല്ല അടിപൊളിയായിട്ട് കാണാം. പക്ഷെ നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. വൈകയുടെ വെള്ളത്തിലെ കളി കണ്ടോ? ഞാൻ ഒരു ചുടി ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. വൈക മൊത്തം വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞിരിക്കുക. നിങ്ങൾ തീർച്ചയായും ഈ സ്ഥലത്ത് വരികയാണെങ്കിലേ ഒരു ചുടി ഡ്രസ്സും കൂടി കരുതിയേക്കണേ. എന്തായാലും നനയാതിരിക്കത്തില്ല, നമ്മൾ മുഴുവനായും നനയും. അപ്പം നിങ്ങൾ കൈ കരുതാൻ മറക്കല്ലേ. എൻ്റെ അടക്കം അബദ്ധം പറ്റല്ലേ നിങ്ങൾക്കും. നിങ്ങൾക്കറിയാവല്ലോ 4 മണി എന്നത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ അനുഭവപ്പെടുന്ന സമയമാണെന്ന്. പക്ഷേ ഇവിടെ നിന്നിട്ട് നമുക്ക് യാതൊരു വിധ ചൂടും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും കൂട്ടി ഈ കായൽ സൗന്ദര്യവും ഈ കണ്ടൽ കാടും ആസ്വദിക്കാൻ വരില്ലേ? അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കല്ലുമേക്കെന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇപ്പം കിട്ടിയതാ. ആ ബോട്ട് സ്ട്രാങ്ക് ചേട്ടൻ വന്നിട്ട് നമ്മളെ വീണ്ടും കായലിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളെ പേടിച്ച് പോകാതിരുന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വീണ്ടും നമ്മൾ കയറിയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ കണ്ണത്താ ദൂരത്തായിട്ട് നമ്മുടെ കായൽ പരന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കായൽ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച ശേഷം നമ്മൾ വീണ്ടും കരയിലേക്ക് യാത്ര പോവുകയാണ്.
കുട്ടികൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്നേ ഇല്ല ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇവിടെ തന്നെ വരണമെന്ന് സൂര്യൻ ചുമപ്പ് വിതറി അസ്തമിക്കാൻ സമയമായി നിൽക്കുന്നത് കണ്ടോ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് ഇവിടുന്ന് ബോട്ടിലാണ് പോയത് നമ്മൾ അവിടെ തിരിച്ചെത്തി ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റും ഉണ്ട് പോയ ബോട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അടുത്ത ആൾക്കാരുമായിട്ട് ഇതിൽ മുതിർന്നവർക്ക് വെറും 100 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ കുട്ടികൾക്ക് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം യാത്ര കഴിഞ്ഞ് ഇനി ഈ കായൽ തീര ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരെല്ലാം അവിടെ ഇരുന്ന് കഴിഞ്ഞ് അപ്പം ഞാനും കൂടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് വന്നിരിക്കുകയാണ് അവർ കഴിച്ചു തുടങ്ങി അപ്പം ഞാനും അവരോടൊപ്പം കൂടിയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കുരീപ്പുഴ ദേവാലയം അവിടെ പെരുന്നാൾ നടക്കുകയാണ് അപ്പം രാത്രിയായപ്പോൾ നല്ല വെട്ടമിട്ട് ദീപാലങ്കൃതമായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് മിന്നൽ പായത്തിൽ പോലെ ചെറിയ വെട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേ കൂടെ വാഹനങ്ങൾ പോകുന്നതാണ് അങ്ങനെ യാത്ര അവസാനിച്ച് നമുക്ക് തിരിച്ചു പോവാം ബൈ ബൈ.